മറ്റൊരു വാർത്തയിലേക്കാണ്. ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ കൊരമ്പശ്ശേരി സ്വദേശി ഷാബിയുടെ മകൻ ആകാശാണ് മരിച്ചത്. കൂടൽമാണിക്കം കുട്ടൻകുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ്. വിനീഷ്, വീണ്ടും മൊബൈൽ ഗെയിമിന്റെ ഒരു ഇര കൂടി. ഒരു കുട്ടി ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ജയൻ, കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടി ആകാശ് എന്ന 14 വയസ്സുകാരനായ കുട്ടി ഇത്തരത്തിൽ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓൺലൈൻ ഗെയിമിൽ ഈ കുട്ടി കളിയിൽ പരാജയപ്പെട്ടു. തുടർന്ന് നിരവധി പണവും ഈ കുട്ടിയുടെ പക്കലിൽ നിന്ന് നഷ്ടപ്പെടുകയുമുണ്ടായി. തുടർന്നാണ് കുട്ടി ഈ ഓൺലൈൻ ഗെയിം പരാജയപ്പെട്ടതിനെ തുടർന്ന് വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുട്ടി വീട് വിട്ട് ഇറങ്ങിയത്. തുടർച്ചയായി വീട്ടുകാർ അന്വേഷണം നടത്തി. പക്ഷേ പോലീസിലും പരാതിപ്പെട്ടു കുട്ടിയെ കാണാനില്ലെന്ന തരത്തിൽ പോലീസും അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം കുട്ടൻകുളത്തിന് സമീപത്തായി കുട്ടിയെ കണ്ടെത്തുന്നത്. സമീപത്തായി ആദ്യം കുട്ടിയുടെ സൈക്കിളാണ് കാണുന്നത്. തുടർന്ന് ഈ കുളത്തിൽ പരിശോധന നടത്തി. നാട്ടുകാരും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിരന്തരമായി ഈ കുട്ടി ഓൺലൈൻ ഗെയിം കളിക്കുമായിരുന്നു എന്നാണ് നമുക്ക് വീട്ടുകാരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് കുട്ടിയുടെ മൃതദേഹം ഈ കുട്ടൻകുളത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു ഓൺലൈൻ ഗെയിമിൽ ഒരു കുട്ടിയും കൂടി മരണപ്പെട്ടിരിക്കുന്നു. ഓൺലൈൻ ഗെയിം കളി അത് വലിയൊരു തരത്തിലേക്ക് ഒരു പ്രത്യാഘാതം സമൂഹത്തിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഈ ഓൺലൈൻ ഗെയിമിന്റെ കൂടുതലായി വരുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു വാഗ്ദാനം സർക്കാർ തന്നെ നടത്തിയിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ അത്തരം നടപടികളിലേക്ക് സൈബർ മേഖലയിൽ സർക്കാരിന് ഇതുവരെയും കടക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു പരാജയം തന്നെയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും അല്പസമയം മുമ്പ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലാണ്. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കുട്ടിയുടെ മൃതദേഹം വിട്ടു നൽകും. നന്ദി വിനീഷ്. ഓൺലൈൻ ഗെയിമിൽ കുരുങ്ങി ഒരു കുരുന്ന ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കുടുംബങ്ങളുടെ കൂടി, ഈ കുടുംബത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധം രക്ഷിതാക്കൾക്ക് കൂടി ഉണ്ടാകേണ്ടതാണ്. കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഉപയോഗം അത് അതിരുവിടുന്ന ഘട്ടത്തിലാണ്. ഇത്തരത്തിൽ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിപ്പെട്ട് കുട്ടികളുടെ ജീവൻ പോലും നഷ്ടമാകുന്നത്, അത്തരത്തിലൊരു സംഭവം ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു വിനീഷ് പങ്കുവച്ചത്.